ഹായ് ഫ്രണ്ട്സ് ഹലോ പ്രവീണാണ് കഴിഞ്ഞ ടി സ്ക്വയർ എപ്പിസോഡ് നല്ല രീതിയിൽ പോകുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തത് ഇന്ന് ഇന്നത്തെ ഡേറ്റ് എന്താണെന്നറിയാമോ ഇന്നാണ് നയൻ ഇലവൻ ഇത് നയൻ ഇലവൻ ടു തൗസൻഡ് ട്വൻറ്റി വൺ ആണ് പക്ഷെ പണ്ടൊരു നയൻ ഇലവൻ ഉണ്ടായിട്ടുണ്ട് ആ നയൻ ഇലവനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അതിലൊരു ഫോട്ടോ ഉണ്ട് ആ ഫോട്ടോ നമുക്ക് ആദ്യം കാണാം ഈ ഫോട്ടോയുടെ പേര് ഫോളിങ് മാൻ എന്നാണ് ഇതെടുത്തിരിക്കുന്ന ഫോട്ടോഗ്രാഫറുടെ പേര് റിച്ചാർഡ് ഡ്രോ അയാൾ അസോസിയേറ്റ് പ്രസ്സിൻ്റെ ഫോട്ടോഗ്രാഫറായിരുന്നു ഡ്രോ അന്ന് ഫോട്ടോ എടുക്കാൻ പോയത് ഇതായിരുന്നില്ല കേട്ടോ ബ്രാൻഡ് പാർക്കിൽ ഒരു മെറ്റേണിറ്റി ഫോട്ടോ ഷോ ഉണ്ടായിരുന്നു ഫാഷൻ ഷോ അത് കവർ ചെയ്യാനായിട്ടാണ് ഡ്രോ അന്ന് പോയത് പക്ഷേ അന്നത്തെ സാഹചര്യങ്ങൾ കൊണ്ട് ആ മെറ്റേണിറ്റി ഷോ ക്യാൻസലാവുകയും പിന്നീടാണ് അദ്ദേഹം ഈ ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നത് നമ്മൾ ഒരു രാജ്യം വേറൊരു രാജ്യത്തിനെ ആക്രമിച്ച് കേട്ടിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അമേരിക്കക്കെതിരെ ഒരു സംഘടന നടത്തിയ ഒരാക്രമണമാണ് നയൻ ഇലവൻ എന്ന് പറഞ്ഞ് നമ്മൾ അറിയപ്പെടുന്നത് അന്നത്തെ ദിവസം എനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്റെ ചേട്ടന്റെ കല്യാണമായിരുന്നു ആയിരുന്നു തൃശ്ശൂർ വെച്ചായിരുന്നു കല്യാണം അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ അന്ന് തന്നെ രാത്രി വീട്ടിലേക്ക് എത്തുന്നു അപ്പോൾ വീട്ടിലെത്തുമ്പോൾ രാത്രി ഒരു എട്ട് എട്ടര മണി കഴിഞ്ഞിട്ടുണ്ട് ആ സമയത്ത് ഇനിയാണ് അപ്പോൾ പകലാണല്ലോ അമേരിക്കയിൽ ഞങ്ങൾ വീട്ടിൽ വന്ന് കയറി ടി വി വെച്ചപ്പോഴ് കാണുന്ന ന്യൂസ് ഇതാണ് ട്വിൻ ടവേഴ്സ് ആക്രമിക്കപ്പെട്ടു രണ്ട് പ്ലെയിനുകൾ ട്വിൻ ടവേഴ്സിനകത്തേക്ക് ഇടിച്ചു കയറിയിട്ടുണ്ട് കുറെ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് ലൈവായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കല്യാണപ്പെണ്ണും കല്യാണച്ചക്കനും എല്ലാവരും ടി വിയുടെ ഫ്രണ്ടിലായി ആർക്കും ഒന്നും പറയാനില്ല ഇത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അമേരിക്ക അണ്ടർ അറ്റാക്ക് എന്ന് മനസ്സിലായി പക്ഷെ ആരാണ് ഇത് ചെയ്യുന്നത് ഏത് രാജ്യത്തിന് അതിനുള്ള ധൈര്യം എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ എൻ്റെ ചിന്തയൊക്കെ പക്ഷെ പിന്നീട് മനസ്സിലായി അൽ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് അതിൻ്റെ പിന്നിലെന്ന് അതിൻ്റെ തലവനായ ഒസാമ ആയിരുന്നു അതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ എന്നും പിന്നീട് മനസ്സിലായി എങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് എൻ്റെ ഒരു ചിത്രീകരണം നമുക്ക് കാണാം അമേരിക്കൻ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് നമ്പർ ലെവൻ ബോസ്റ്റണിൽ നിന്ന് ലോസ് ആഞ്ചലിക്ക് പറക്കാനായി തയ്യാറായി കൊണ്ടിരിക്കുകയാണ് വിമാനത്തിൻ്റെ ക്യാപ്റ്റനായ ജോൺ ഒഗനോവെസ്കിയും സഹ പൈലറ്റായ തോമസ് മാക് ഗിന്നസും തൻ്റെ ക്യാബിനകത്തുള്ള അവസാനവട്ട ചെക്കിങ്ങുകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എയർപോർട്ടിൻ്റെ വക എല്ലാ ക്ലിയറൻസും ലഭിച്ചോടുകൂടി റൺവേയിലേക്ക് നീങ്ങി പിന്നീട് വിമാനം പറക്കാൻ ആരംഭിച്ചു പത്തൊമ്പത് തീവ്രവാദികൾ നാല് ടീമുകളായി തിരിഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ചു പേരുടെ മൂന്ന് ടീമും നാല് പേരുടെ ഒരു ടീമും അതിൽ അഞ്ചു പേരുടെ ഒരു ടീം അട്ട എന്ന ആളുടെ നേതൃത്വത്തിലായിരുന്നു ഒരു സംഘം ഈ വിമാനത്തിൽ കയറിയിരുന്നത് ഫ്ലൈറ്റ് എയറിൽ സ്റ്റേബിളായതിനു ശേഷം രണ്ട് തീവ്രവാദികൾ എഴുന്നേറ്റ് പോയി അവിടുത്തെ ഫ്ലൈറ്റ് അറ്റൻഡൻ്റ്മാരായ കരൈൻ മാർട്ടിനെയും ബാർബറയെയും കുത്തിപ്പരിക്കേൽപ്പിച്ചു അതുപോലെ തന്നെ ഡെന്നിസ് സോറി ഡാനിയൽ ലൂയിസ് എന്ന യാത്രക്കാരനെയും കഴുത്തറുത്ത് കൊല്ലു കൊല്ലുകയും ചെയ്തു അടുത്ത രണ്ട് തീവ്രവാദികൾ കോക്പിറ്റിനകത്തേക്ക് ഇടിച്ച് കയറിയിട്ട് രണ്ട് പൈലറ്റിനെയും കൊല്ലുന്നു അതുപോലെ തന്നെ ആ കോക്പിറ്റിൻ്റെ പൂർണ്ണ നിയന്ത്രണം അട്ട എന്ന് പറയുന്ന ആൾ ഏറ്റെടുക്കുന്നു ഇക്കണോമി ക്ലാസ്സിലെ ഫ്ലൈറ്റ് അറ്റൻഡൻ്റായ ബെറ്റി ഒരു ഫോൺ ഉപയോഗിച്ചിട്ട് ഗ്രൗണ്ട് സ്റ്റാഫിൻ്റെ അടുത്ത് ബന്ധപ്പെടുന്നു അവർ പറയുന്നുണ്ട് എന്തോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഹോക്ക് വിളിച്ചിട്ട് ആരും എടുക്കുന്നില്ല അറ്റൻഡ് ചെയ്യുന്നില്ല എന്നെല്ലാം ഇതൊരു തട്ടിപ്പ് കൊണ്ടുപോകലാണോ എന്ന് സംശയിക്കുന്നു എന്ന് ബെറ്റി ഗ്രൗണ്ട് സ്റ്റാഫിന് ഇൻഫർമേഷൻ കൊടുക്കുന്നു അട്ട പിന്നെ ചെയ്യുന്നത് ഹഡ്സൺ റിവറിൻ്റെ അതേ പാതയിലൂടെ പ്ലെയിനിനെ കൊണ്ടുപോവാണ് ചെയ്യുന്നത് ആ ഹഡ്സൺ റിവർ മാൻഹാട്ടൻ പട്ടണത്തിൻ്റെ അടുത്തേക്കൂടെയാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ ഇൻഫർമേഷൻസ് അല്ലാതും അട്ടയുടെ കയ്യിലുണ്ടായിരുന്നു ഇതൊരു ഹൈജാക്കിംഗ് ആയിരുന്നു മനസ്സിലാക്കി രണ്ട് ഫൈറ്റർ ജെറ്റുകളെ ഇതിനെ കമ്പനി ചെയ്യാനായിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അവർക്ക് ഈ ഫ്ലൈറ്റിനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല നിമിഷ നേരങ്ങൾ കൊണ്ട് ഈ തീവ്രവാദികൾ ഈ വിമാനത്തിനെ ന്യൂയോർക്ക് നഗരത്തിലേത്തേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു അവർ അവരുടെ പ്ലാൻ പ്രകാരം അടുത്തു കണ്ട വേൾഡ് ട്രേഡ് സെൻറ്ററിലേക്ക് അത് ഇടിച്ചിറക്കി എന്താണ് നടക്കുന്നതെന്ന് ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ മുകളിൽ തീ പിടിച്ചതായിരിക്കാം എന്ന് ചിലർ കരുതി അപ്പോഴേക്കും അതൊരു ടെററിസ്റ്റ് ആക്രമണമാണ് എന്ന് അവർ ഒരിക്കലും കരുതിയിരുന്നില്ല ഏതോ ഒരു ആക്സിഡൻറ്റ് പക്ഷേ അവരുടെ നിഗമനം തെറ്റി ഒൻപത് മൂന്നിന് രണ്ടാമത്തെ വിമാനവും ആകാശത്ത് വട്ടമിട്ട് പറക്കാൻ തുടങ്ങി അത് വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ സൗത്ത് ബ്ലോക്കിൽ ഇടിച്ചു കയറി ആ രാഷ്ട്രം തിരിച്ചറിഞ്ഞു അമേരിക്ക ഈസ് അണ്ടർ അറ്റാക്ക് മൂന്നാമത്തെ പ്ലെയിൻ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നുണ്ട് അത് പെൻഡിലേക്ക് ഇടിച്ചിറക്കി അവിടെയും നൂറ്റി എൺപത്തി നാല് പേര് മരിച്ചു നാലാമതൊരു പ്ലെയിൻ കൂടെ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നുണ്ട് അത് ഒന്നല്ലെങ്കിൽ വൈറ്റ് ഹൗസിലേക്കായിരിക്കും അതല്ലെങ്കിൽ നാസയിലേക്കായിരിക്കും എന്നുള്ളൊരു തോന്നൽ അന്നുണ്ടായിരുന്നു അപ്പോൾ ആ പ്ലെയിനിൽ പക്ഷേ പെൻസിൽവാലിയയിലെ ഒരു ഫീൽഡിൽ ഇടിച്ചിറക്കുകയാണ് ഉണ്ടായത് അതിലുണ്ടായിരുന്ന എഴുപത്തി നാല് പേരും മരിക്കുകയുണ്ടായി അന്നത്തെ ദിവസം രാത്രി എട്ട് മണിക്ക് യു എസ് പ്രസിഡന്റായ ജോർജ് ഡബ്ല്യു ബുഷ് വാർ ഓൺ ടെറർ എന്ന യുദ്ധം പ്രഖ്യാപിച്ചു അതിനെ തുടർന്ന് പാകിസ്ഥാനോടുള്ള യു എസിൻ്റെ ഒരു ഇടപെടലിനും കുറച്ചും മാറ്റം ഉണ്ടായി നയൻ ഇലവന് ശേഷം ഒരു സംശയത്തിൻ്റെ നിഴലിൽ മാത്രമേ പാകിസ്ഥാന് യു എസ് കണ്ടിരുന്നുള്ളൂ അഫ്ഗാനിസ്ഥാനിൽ ഒരു വലിയ സൈനിക വിന്യാസം തന്നെ അവർ നടത്തി ഇരുപത് കൊല്ലം അവിടെ അവിടെ യുദ്ധം ചെയ്തു ഈ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് യു എസ് അവരുടെ അഫ്ഗാൻ ദൗത്യം അവസാനിപ്പിക്കുന്നത് ഇതിനിടെ മെയ് രണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ പാകിസ്ഥാനിലെ അബട്ടാബാദിൽ വെച്ചിട്ട് നെപ്റ്റ്യൂൺ സ്പിയർ എന്ന ഒരു സൈനിക ഓപ്പറേഷനിലോടുകൂടി നമ്മുടെ ഒസാമ ലാദനെ അവർ വകവരുത്തുകയുണ്ടായി ഫോളിങ് മാൻ എന്ന ഈ ചിത്രം വ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ ഏറ്റവും മുകളിലെ നിലകളിൽ നിന്ന് ഒരാൾ താഴേക്ക് വീഴുന്നതാണ് നൂറ്റിപ്പത്ത് നിലകളാണ് വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ നോർത്ത് ബ്ലോക്കിലുണ്ടായിരുന്നത് അതിലത്തെ മുകളിൽ നിലയിൽ നിന്ന് പ്രാണരക്ഷാർത്ഥം താഴേക്ക് ചാടിയ ഒരു മനുഷ്യൻ്റെ ചിത്രമാണ് ഈ ഫോളോയിങ് മാൻ ഏകദേശം ഇരുന്നൂറിൽ കൂടുതൽ ആളുകൾ ഇതുപോലെ അന്നത്തെ ദിവസം വേൾഡ് ട്രേഡിൽ നിന്ന് സെൻറ്ററിൽ നിന്ന് താഴേക്ക് ചാടി മരിച്ചിട്ടുണ്ട് ഒൻപത് നാൽപ്പത്തിയൊന്നിനാണ് ഈ ചിത്രം എടുക്കുന്നത് ഈ ഫോട്ടോ ഒരു മാസ്റ്റർ പീസ് ഇൻ ഫോട്ടോ ജേർണലിസമായി കൺസിഡർ ചെയ്യുന്നുമുണ്ട് നമുക്കൊരു വീഡിയോ കൂടെ കണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം ഇതിൻ്റെ അവസാനത്തിൽ ഞാൻ ഇതിൻ്റെ ഒരു ഇപ്പോഴത്തെ സ്ഥിതി ഒരു പുതിയ രണ്ട് വേൾഡ് ട്രേഡ് സെൻറ്റേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് അതും പിന്നെ പഴയ വേൾഡ് ട്രേഡ് സെൻറ്റേഴ്സ് ഇരുന്ന സ്ഥലത്ത് ഒരു മോർണുമെൻ്റ് ആയിട്ട് ഇപ്പോഴ് പുതുതായിട്ട് പണിത്തിട്ടുണ്ട് അതും കൂടെ കാണാം ഇതിൻ്റെ പിക്ചേഴ്സ് കൂടെ കാണാം പിന്നെ പിന്നെ പറയാനുള്ളത് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് എനിക്കറിയാം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ കമൻസ് എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ഇതിൽ ചാനലിൽ എഴുതി അറിയിക്കേണ്ടതാണ് താങ്ക് വെരി മച്ച്